You are watching Planet Search with Yamas. നമസ്കാരം. ലണ്ടനിലെ കിങ്സ് ക്രോസ് സെൻറ് പാൻക്രാസിലെ അതിമനോഹരമായ കെട്ടിടമാണ് ഇവിടെ കാണുന്നത്. ആർക്കിടെക്ചറിൻ്റെ സവിശേഷതയുള്ള ഒരു മാതൃക. ഇതിന് തൊട്ട് ചേർന്ന് നിൽക്കുകയാണ് ബ്രിട്ടീഷ് ലൈബ്രറി. വരമൊഴിയുടെ 170 മില്യൺ ഐറ്റംസ് ഇവിടെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു. ഇതെല്ലാമുള്ള ബ്രിട്ടീഷ് ലൈബ്രറിയിലെ അലമാരകൾ നിരത്തി വച്ചാൽ 746 കിലോമീറ്റർ വരും. ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലെയും വിശ്വാസ പ്രമാണങ്ങളിലെയും പുസ്തകങ്ങളും കയ്യെഴുത്ത് പ്രതികളും മാപ്പുകളും എല്ലാം ഇവിടെ സൂക്ഷിക്കുന്നു. 5 ഐറ്റം വച്ച് ഓരോ ദിവസവും കാണുകയാണെങ്കിൽ ഇതെല്ലാം കണ്ടു തീരാൻ 80,000 ദിവസങ്ങൾ വേണ്ടി വരുമത്രേ. ഇവിടെ സാധാരണ ഗവേഷണത്തിന് വരുന്ന ഒരാളെ നമുക്ക് കാണാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം അവസാനത്തെ എഡിറ്റിംഗ് നടത്താൻ ഇവിടെ എത്തിയതാണ്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ കൂടിയായ ഡോക്ടർ രവിരാമൻ അന്തർദേശീയ പ്രസാധകരിലൂടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഹാർവാർഡ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് എന്നീ ഉന്നത യൂണിവേഴ്സിറ്റികളിലെ അക്കാദമിക് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്ന ഡോക്ടർ രവിരാമനെ നമുക്ക് കാണാം. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ രവിരാമൻ. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പുസ്തകം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ചും ഇതുവരെ പബ്ലിഷ് ചെയ്ത അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും, മുമ്പ് യൂണിവേഴ്സിറ്റികളും ഇവിടുത്തെ ഔട്ട്ലെറ്റ്സൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായി. എൻ്റെ നേരത്തെയുള്ള പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തോട്ടം തൊഴിലാളികളുടെ ചരിത്രമാണ്. 150 വർഷത്തെ ചരിത്രമാണ് ആ പുസ്തകമായിട്ട് വന്നിട്ടുള്ളത്. അത് റൗട്ട്ലെഡ്ജ് ന്യൂയോർക്കും ലണ്ടനിലും വെച്ചാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളെ അന്തരക്കണ്ടി തോട്ടം ത്തിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് വീണ്ടും 2010 ആദ്യം വന്നു, പിന്നെ 2015 അവർ വീണ്ടും പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിൻ്റെ സാധ്യതയും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു പുസ്തകം വരുന്നുവെന്ന് പറയുന്നത് അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കേരളത്തിലെ 6 സമരങ്ങളുടെ ചരിത്രമാണ്. 6 സമരങ്ങളെന്ന് പറയുമ്പോൾ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള 6 പ്രധാനപ്പെട്ട സമരങ്ങളെന്ന് പറയുമ്പോൾ കോളിയർ റയൻസിൻ്റെ സമരമുണ്ട്, കോളിയർ റയൻസിലെ തൊഴിലാളികൾ, അതുപോലെ ചാലിയാർ സമരസമിതി സംഘടിപ്പിച്ച സമരങ്ങൾ, അത് പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ ചാപ്റ്ററാണ്. പിന്നീട് നമ്മുടെ ഈ പ്ലാച്ചിമട സമരത്തെ കുറിച്ചുള്ള ദീർഘമായ ഒരു ചാപ്റ്ററുണ്ട്, മുത്തങ്ങയെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററുണ്ട്, എൻഡോസൾഫാനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ, പിന്നെ ചെങ്ങറ, പിന്നീട് നമ്മുടെ പൊമ്പിളയൊരുമയുടെ, അങ്ങനെ 6 സമരങ്ങളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കേരള സംസ്ഥാന രൂപീകരണം തന്നെ നമുക്കറിയാവുന്നതുപോലെ വളരെ വ്യത്യസ്തമായ ചരിത്രത്തിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് റൈറ്റ് മേക്കിംഗ് ആണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് യൂറോപ്യൻ ഹിസ്റ്ററിയിലൊക്കെ ചാൾസ് ടില്ലെ പോലുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചാൾസ് ടില്ലെയൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് വാർ മേക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം യൂറോപ്പിലെ സ്റ്റേറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. അത് ആർത്ഥത്തിൽ തന്നെ കമ്പയർ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു റീഫോർമുലേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് സ്റ്റേറ്റ് മേക്കിംഗ് ഈസ് റൈറ്റ് മേക്കിംഗ് എന്നാണ്. അത് നവോത്ഥാന സമരങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് 1956 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നു. നമ്മൾ പൊതുവേ എന്താണ് സമരങ്ങളുടെ ചരിത്രം ആർത്ഥത്തിൽ വ്യത്യസ്തമായ ഒരു ട്രാജക്ടറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു.
ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു, വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്നു, അങ്ങനെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ പോലും പൂർത്തീകരിക്കപ്പെടാത്ത ചില വിഷയങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് പുതിയ സമരങ്ങളായിട്ട് വരികയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള, സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഉണ്ടായിട്ടുള്ള ഈ വികസന അനുഭവങ്ങൾ, ആ അനുഭവങ്ങളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന മറ്റൊരു ട്രാജക്ടറിയും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ പ്ലാച്ചിമടയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയാണ് ഈ പുസ്തകത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ ഇതിനെ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഈ പ്രതിരോധം തന്നെയാണ് ആധുനികത എന്ന ഒരു പ്രിമൈസിലിരുന്നു കൊണ്ടാണ്. അതായത് ഈ പ്രതിരോധം എന്ന് പറയുന്നതിനെ ഞാൻ എക്കോ സ്പേഷ്യൽ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇക്കോ സ്പേഷ്യൽ റെസിസ്റ്റൻസിലൂടെ ഒരു ഇക്കോ സ്പേഷ്യാലിറ്റി ജനറേറ്റ് ചെയ്യുകയും ആ ഇക്കോ സ്പേഷ്യാലിറ്റി തന്നെ ഒരർത്ഥത്തിൽ ഈ ആധുനികതക്ക് എന്താ പറയുക സപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും നടക്കുന്ന ഒരു പ്ലേസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രഗിൾ, പ്ലാച്ചിമടയിൽ സമരം നടക്കുന്നു, കാസർഗോഡ് എൻഡോസൾഫാൻ നടക്കുന്നു, ചെങ്ങറയിൽ ചെങ്ങറ സമരം നടക്കുന്നു, അങ്ങനെ ഈ വ്യത്യസ്ത സമരങ്ങളിലെ ഈ ആധുനികതയുടെ ഈ ഇടം നമുക്ക് കാണാനാകും. ആ ഇടങ്ങളുടെ ഒരു സമുച്ചയമായിട്ടാണ് സബാൾട്ടൻ മോഡേണിറ്റി എന്നൊക്കെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ജേണൽ ഓഫ് സോഷ്യോളജിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എൻ്റെ പേപ്പറിലൊക്കെ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇക്കോ സ്പേഷ്യൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇക്കോ സ്പേഷ്യാലിറ്റി എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിവരുന്നത്, അതിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററുകളിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള സമര ചരിത്രം, പ്രത്യേകിച്ച് പെൺപിള്ളയ ഒരുമയും അതുപോലുള്ള മറ്റ് പറഞ്ഞ സമരങ്ങളും, അപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ ഇതിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നില്ല. അതിൻ്റെ ഒരു ആ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് കൂടെ പറയുമോ? ആ എഴുതിയ പ്രധാനമായിട്ടും ഞാൻ ശരിയാണ് സമരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ചരിത്രം എന്ന് പറയുന്നത് 150 വർഷത്തെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്, ദക്ഷിണേന്ത്യയിലെ തോട്ടം തൊഴിലാളികളുടെ ചരിത്രം. അത് ലണ്ടൻ ന്യൂയോർക്കിൽ വെച്ച് പബ്ലിഷ് ചെയ്തു റൗട്ട്ലെഡ്ജ്. പക്ഷേ ഇപ്പോൾ അതിന് മലയാളം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി നമ്മുടെ ഈ തോട്ടം മേഖലയിൽ എങ്ങനെയാണ് സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജോർജ് കാക്കനാടൻ അച്ഛൻ 1930കളിൽ കൂലിവേല സംഘം എന്നൊക്കെ പറയുന്ന റബ്ബർ തൊഴിലാളികളുടെ സംഘടന രൂപീകരിച്ച കഥയൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നീട് അത് മൂന്നാറിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്, ദീർഘമായിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ ദീർഘമായ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അത്തരം പഠനങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രബന്ധങ്ങളായിട്ടാണ് പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുത്തങ്ങയെക്കുറിച്ചുള്ള ഇതായാലും ശരി, പ്ലാച്ചിമടയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളൊക്കെ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് ജേണൽ ഓഫ് സോഷ്യോളജി എന്നൊക്കെ പറയും, അതിലൊക്കെ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ 6 സമരങ്ങളുടെ ചരിത്രം മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ പല സമരങ്ങളെ കുറിച്ചും പറഞ്ഞു, പക്ഷെ വളരെ ഇതിലെല്ലാം വളരെ എടുത്തു കാണിക്കുന്ന ഒരു സമരമാണ് പെൺപിള്ള ഈ ഒരുമ. അത് മാത്രമല്ല, അത് മലയാളി സ്ത്രീകളെക്കാളും ഉപരി തമിഴ്നാട്ടിലെ തൊഴിലാളികളാണ് അതിന് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അതും വളരെ ശക്തമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? അതെ, അത് ഒരർത്ഥത്തിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമായിരുന്നു. ഞാൻ തന്നെ അതിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഈ പുസ്തക രചനയിൽ ഞാനൊരു പുതിയ മാതൃക അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ ഞാൻ ഓൺ ദ സ്പോട്ട് എത്നോഗ്രാഫി എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണയുള്ള എത്നോഗ്രാഫിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു രീതിയാണ്. അങ്ങനെ ഒരു പുതിയ മാതൃകയും കൂടെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എനിവേ, താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ശരിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 3 ഹെഗ്മണിക്കായിട്ടുള്ള സോഷ്യൽ ഫോഴ്സസിനെയാണ്
അവിടുത്തെ സ്ത്രീ തൊഴിലാളികളെ ചാലഞ്ച് ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഈ മൂന്ന് ഹെഗ്മണിക് സോഷ്യൽ ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മേധാവിത്വ ശക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഹാരിസൺസ് മലയാളം, അതിൻ്റെ പുതിയ രൂപമായിട്ടുള്ള ടാറ്റാ ടി ആണ്. രണ്ട്, അവിടുത്തെ ട്രേഡ് യൂണിയൻസാണ്, മെയിൽ ട്രേഡ് യൂണിയൻസ്. മൂന്ന്, സ്റ്റേറ്റാണ്. അപ്പോൾ ഈ മൂന്നിനെയും ഒരേ സമയത്ത് ചാലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന വളരെ വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കർത്തൃത്വമാണ് യഥാർത്ഥത്തിൽ കൊമ്പിളി ഒരുമി ഏറ്റെടുത്തത്. അത് അങ്ങേയറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുണ്ടായി. അത് പൂർണ്ണമായും പിന്നീട് വിജയിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു സമരത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു സമരം ആർത്ഥത്തിൽ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ മറ്റ് പലതരത്തിലും അത് വളരെയധികം വിജയിച്ച ഒരു സമരമാണ്. കാരണം ഈ മൂന്ന് ഹെഗ്മണിക് ഫോഴ്സസിനെ ഒരേ സമയത്ത് വളരെ സബാൾട്ടേണായിട്ടുള്ള സ്ത്രീകൾ ചാലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. പ്ലാനസ് വിത്ത് എം എസ് എന്ന ഈ ചാനലുമായിട്ട് തുടക്കം മുതലേ ബന്ധമുള്ള ആളാണ്, ആ ചാനൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രവിരാമനാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വന്നിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ സംസാരിച്ച പുസ്തകത്തിൻ്റെ ഫൈനൽ എഡിറ്റിംഗ്. ഇന്നിപ്പോൾ ഞാനതിൻ്റെ കത്ത് കണ്ടു, ഇന്നത്തെ ഫൈനൽ ഡേറ്റ് ആണ്, ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോലും ഈ നമ്മുടെ പ്ലാൻ സെർച്ചിന് വേണ്ടി അല്പസമയം കണ്ടെത്താൻ കഴിഞ്ഞതിൽ പ്രത്യേക വലിയ സന്തോഷമുണ്ട്. നന്ദി. അല്ല, എനിക്ക് സുരേഷിനോട് തിരിച്ച് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാനറ്റ് സെർച്ച് പൊതുവേ കാണാറുണ്ട്, പൊതുവേ ഈ അടുത്ത കാലത്ത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നന്ദി. യു ആർ വാച്ചിങ് പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസ്.